Channel Accounting Lecture. In this video, I am going to discuss the plus two commerce business studies. I am going to discuss the first chapter. ഇവിടെ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആറ് കാറ്റഗറിയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ആറ് കാറ്റഗറി ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാനേജ്മെന്റ് എന്താണ്, അതിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്, നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഈ ആറ് കാറ്റഗറി ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്താണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്, തേർഡ് വൺ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്, ഫോർത്ത് വൺ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, ഫിഫ്ത്ത് വൺ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ദ ലാസ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇതുകൂടാതെ ഇതിലൊരു ടോപ്പിക് കൂടെ ഉണ്ട്, കോപ്പറേഷൻ. കോപ്പറേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്ന് ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ആദ്യമായിട്ട് നോക്കാം എന്താണ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഈ കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ചെയ്യിപ്പിച്ച് അവരിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിനെ നമുക്ക് മാനേജ്മെന്റ് എന്നറിയപ്പെടാം. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്ട് ഓഫ് അതേഴ്സ്. ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഇറ്റ്സ് എ ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റീസ്. അപ്പൊ അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി. നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഈ ലക്ഷ്യത്തിനാണ് നമ്മൾ ഗോൾ എന്ന് അറിയപ്പെടുന്നതും മാനേജ്മെന്റും ഇതുപോലെ ഒരു ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് മാനേജ്മെന്റ് ഈസ് എ പെർവേസീവ്. പെർവേസീവ് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. എവിടെ ചെന്നാലും ഏതൊരു മേഖലയിൽ ചെന്നാലും നമുക്ക് മാനേജ്മെന്റ് കാണാൻ സാധിക്കും. ഒരിക്കലും നമുക്കൊരു ഫാമിലിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ എന്തുമാകട്ടെ എവിടെ ചെന്നാലും നമുക്ക് മാനേജ്മെന്റ് ഉപയോഗിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് പെർവേസീവ് ഇൻ നേച്ചർ. അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ മൾട്ടി ഡൈമെൻഷണൽ. മൾട്ടി ഡൈമെൻഷണൽ ഇൻ സെൻസ് മീൻസ് ദാറ്റ് മാനേജ്മെന്റിന് ഒരൊറ്റ ലക്ഷ്യം അല്ലെങ്കിൽ ഒരൊറ്റ ലക്ഷ്യമായിരിക്കില്ല മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മൾട്ടി ഡൈമെൻഷണൽ ആണ് മാനേജ്മെന്റ്. നമ്മൾ ഫാമിലിയിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഓരോ ഫീൽഡ് എത്തുമ്പോഴും ആ ഫീൽഡ് അനുസരിച്ച് നമുക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് എ മൾട്ടി ഡൈമെൻഷൻ എന്ന് നമുക്കറിയാം. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ഫീച്ചർ മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. കണ്ടിന്യൂസ് പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യം നമ്മൾ മാനേജ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ പീരീഡ് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അത് വീണ്ടും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോളിൽ എത്തിപ്പെടാൻ പറ്റുകയുള്ളൂ. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് അറിയപ്പെടും. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ആ വ്യക്തി മാത്രം വിചാരിച്ചാൽ ഇറ്റ്സ് നോട്ട് എ മാനേജ്മെന്റ്. ആ വ്യക്തി മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി എന്തെങ്കിലും ഒബ്ജക്റ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ എഫേർട്ട് ഓഫ് അതേഴ്സ് എന്നാണ്. ഇറ്റ്സ് എ ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പ് ഒരു കൂട്ടം വ്യക്തികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സ്ഥാപനങ്ങളുടെ എഫേർട്ടിനെയാണ് നമ്മൾ മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ആക്ടിവിറ്റി. The last one, management is an intangible force. What do you mean by intangible force? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ തൊട്ടു നോക്കി മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. നമുക്ക് അവിടെ എന്താണ് നടക്കുന്നത് അത് അനുഭവിക്കാനേ പറ്റുകയുള്ളൂ. ഒരിക്കലും നമുക്ക് മാനേജ്മെന്റ് പ്രോസസ്സിനെ നമുക്ക് കാണാനോ തൊട്ടു നോക്കാനോ കഴിയില്ല. അത് നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മാനേജ്മെന്റിന്റെ ഇറ്റ്സ് എ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു ആറ് പോയിന്റുകളാണ് മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയപ്പെടാൻ. സെക്കൻഡ് നമുക്ക് നോക്കി സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റ് നമുക്കിവിടെ ഒബ്ജക്റ്റ് മൂന്ന് രീതിയിലാണ് നമുക്കിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്.
say management in object illa, say multiple object in the multiple object in the Jodhichikan and Paria, Unu Paria, the organizational object on now. Say second one on the personal object on now. The last one on the social object on now. You get a moon objectival chair than a management day objectives on the right. No, organizational objectives. Organizational objectives in order to the maximum profit in the Duga, then Varachenda, growth, survival, either care organizational objectives in the paper. Then, second one, personal objectives in the Joshi Manual Parayamatu, personal, it's a status, it's a personal objective. What is the power of the work chamber? Avadim down status, the personal objectives. Then, high remuneration, a little fair remuneration, out of chain of work, other than the Anubadi for ages written on again. Say status, personal objectives. Then social objectives. In the case of social objectives, social objectives in the business, nalla reethiyil nalla condition, that is work cheyanvendi nalla oru condition undayi kodukkanam. Then adu pole thanne nammal ulpadippikkunna product ennu parnal eco friendly productukal aayirikkanam. Ingane samoohathinu endokka nalla reethiyil nammal business ilude cheythu kodukkan pattum. Say social objectives. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് മേഖല എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ നേച്ചറാണ്. നേച്ചർ ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ് മാനേജ്മെന്റിന്റെ നേച്ചർ? നമ്മളിവിടെ മൂന്ന് പ്രോസസ്സുമായിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ ഓർ നോട്ട്. The last one is the management is a science or not. Now, first of all, what is management in the art? What is the art? It is a special skill and knowledge. Similarly, management is also like that. Management is a special skill and knowledge. In the management team, the art team, one of the features of the management, management is also an art. It's a purely art and namakum parayan pattum. Then second one, I management is a profession ano nu compare cheythu kanjal idilum namakku oru special skill oru special body of knowledge undayirikkanam. Then oru code of conduct undayirikkanam. Idakkeyanu nammal profession de features nu parayanathu. Ee profession de one by one ulla features umayittu nammal compare cheyyumbol namakku manasilavum management is not exactly profession. But it is profession. ചില സമയങ്ങളിൽ മാനേജ്മെന്റ് പ്രൊഫഷന്റെ കുറെ എലമെന്റുകൾ കാണിക്കുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അത് കാണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് മാനേജ്മെന്റ് ഇസ് 50-50 എന്ന് അറിയപ്പെടാം. മാനേജ്മെന്റ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50-50 എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് പ്യുവർലി പ്രൊഫഷൻ. ദെൻ ലാസ്റ്റ് പറഞ്ഞ മാനേജ്മെന്റ് ഇസ് സയൻസ് ആണോ? സയൻസസ് എന്ന് പറഞ്ഞ വെൽ ഡിഫൈൻഡ് നോളജ് ആണ്. ട്രൂ ഇതായത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പിലൂടെ നമുക്ക് വരുന്നതാണ് സയൻസ് സയൻസ് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് മുൻകൂട്ടി അറിയാൻ പറ്റും. ദാറ്റ് ഈസ് സയൻസ്. ബട്ട് ഇൻ കേസ് മാനേജ്മെന്റിൽ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് നേടിയ ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണോ മാനേജ് ചെയ്തത് ഇതേ രീതിയിൽ നമ്മൾ വേറൊരു സ്ഥാപനത്തിൽ മാനേജ് ചെയ്തിരിക്കുന്ന സെയിം പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇറ്റ്സ് നോട്ട് എ സയൻസ്. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം സയൻസ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സയൻസ്. മൂന്ന് കാറ്റഗറി തിരിച്ച മാനേജ്മെന്റ് ആർട്ടാണ് പ്രൊഫഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ 50-50. ദെൻ സയൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ആൾ സയൻസ്. ഇതാണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോയിന്റ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇവിടെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ലോവർ ലെവൽ മാനേജ്മെന്റ്. എന്താണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഡിസിഷൻ മേക്കിംഗ് പവറുള്ള വ്യക്തികളാണ് നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ബിസിനസ് സ്ഥാപനത്തിന്റെ ടോപ്പിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾ തിങ്സ് കം ഫ്രം ദ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ആരൊക്കെയാണ് ഈ ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദാറ്റ് ഈസ് ചെയർമാൻ, ദെൻ MD മാനേജിംഗ് ഡയറക്ടേഴ്സ്, ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ദെൻ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ തൊട്ടടുത്ത ലെവലിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ ഉണ്ടാവും. ഇവരെയാണ് നമ്മൾ അറിയപ്പെടുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണയായി ഒരു ബിസിനസ് സ്ഥാപനത്തിലെ
ബിസിനസ് സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സിനെയാണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഇവരൊക്കെയാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇവരുടെ ഡ്യൂട്ടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ത് ഡിസിഷൻ എടുക്കുന്നു അത് ലോവർ ലെവലിലേക്ക് പാസ് ചെയ്യുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിൽ നിന്ന് ലോവർ ലെവലിൽ നിന്നും ആൾക്കാരെ കൊണ്ട് ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ടോപ്പ് ലെവലിൽ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതാണ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ദ ലോവർ ലെവൽ മാനേജ്മെന്റ് ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് എന്ന് അറിയപ്പെടും. ഈ സൂപ്പർവൈസറി ലെവൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫോർമാൻ എന്നൊക്കെ അറിയപ്പെടും. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള വർക്കേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയും ഈ വർക്ക് വർക്ക് ചെയ്യിച്ചത് എന്ത് വർക്കാണോ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ വർക്കിന്റെ റിസൾട്ട് മിഡിൽ ലെവലിലേക്ക് പാസ് ചെയ്യുക കൊടുക്കുക മാത്രമാണ് ഈ മിഡിൽ ലോവർ ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെ നമ്മൾ മാനേജ്മെന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അനദർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ അഞ്ച് കാറ്റഗറിയായിട്ടാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് ലാസ്റ്റ് വൺ കൺട്രോളിംഗ്. ഈ അഞ്ച് ഫംഗ്ഷൻസ് ചേർന്നതിനെയാണ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്, ടെക്നിക്കലി മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെന്റ് വേർഡുകളാണ്. മാനേജ്മെന്റ് ഈസ് വൺ തിങ്. ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഒരു കോർഡിനേഷൻ ഉണ്ടാവും, കോർഡിനേഷൻ വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ആണെന്ന് വെച്ചാൽ മാനേജ്മെന്റ് ആണ്. പക്ഷേ ഇത് രണ്ടും രണ്ടാണ്. ദ മാനേജ്മെന്റിന്റെ ഒരു എസൻസ് ആണ് ഈ കോർഡിനേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് വൺ കോമേഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പോയിന്റുകൾ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് പാസ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ വൈസ് എന്തോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ